നമസ്കാരം, ഞാൻ ബൈജു എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. തിരക്ക് പിടിച്ച് ഇടിച്ച് പിടിച്ച് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഡൽഹിയിലാണ്. ഡൽഹിയിൽ ഒരു പുതിയ വാഹനത്തിന്റെ ലോഞ്ചുമായി വന്നിരിക്കുന്നു. ആ വാഹനത്തിന്റെ പേര് ഹോണ്ട എലിവേറ്റ് എന്നാണ്. ഹോണ്ട ഇന്ത്യയിൽ കാല് കുത്തിയിട്ട് അല്ലെങ്കിൽ ടയർ കുത്തിയിട്ട് 25 വർഷമായി. 25 വർഷം കൊണ്ട് 20 ലക്ഷം വാഹനങ്ങളാണ് ഹോണ്ട ഇന്ത്യയിൽ വിറ്റഴിച്ചത്. പക്ഷേ അടുത്ത കാലത്ത് ഹോണ്ടയ്ക്ക് ഒരു ചെറിയ സെറ്റ് ബാക്ക് വന്നിരിക്കുകയായിരുന്നു. അധികം മോഡലുകൾ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഇനി മുതൽ ഹോണ്ട അങ്ങനെയല്ല, ഹോണ്ട കാര്യമായ രീതിയിൽ ഇന്ത്യയിൽ പുതിയ മോഡലുകൾ കൊണ്ടുവരികയാണ്. 2030 അവസാനിക്കുന്നതിന് മുമ്പ് 5 പുതിയ SUV കളാണ് ഹോണ്ട ഇന്ത്യയിൽ എത്തിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ SUV ആണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹോണ്ട എലിവേറ്റ്. ഈ മോഡൽ പ്രധാനമായിട്ടും കോമ്പറ്റ് ചെയ്യാൻ പോകുന്ന ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന മിഡ് സൈസ് SUV കളായ ഹ്യുണ്ടായി കറ്റ, അതുപോലെ തന്നെ കിയ സെൽറ്റോസ് തുടങ്ങിയ വാഹനങ്ങളൊക്കെയായിരിക്കും. ഏറ്റവും പുതിയ മാരുതി ഗ്രാൻഡ് വിറ്റാരയും അതുപോലെ തന്നെ ടൊയോട്ട ഹൈറൈഡറും എല്ലാം ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട എതിരാളികളായിട്ട് വരാം. വലിപ്പം നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ടും ഹ്യുണ്ടായി കറ്റയുടെ അതേ വലിപ്പമാണ്. അതായത് 4.3 മീറ്റർ നീളവും 1790 മില്ലിമീറ്റർ ഹൈറ്റും 2600 മില്ലിമീറ്റർ വീൽ ബേസുമായിട്ട് കൃത്യമായും ഹ്യുണ്ടായി കറ്റ എടുത്തു വെച്ചതുപോലെ തന്നെയുള്ള ഡയമെൻഷൻസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 220 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഇന്ത്യൻ റോഡുകൾക്ക് ഏറ്റവും പറ്റിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഏഷ്യയിലാണ് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചതെന്നുള്ള കാര്യമാണ്. നിർമ്മിക്കുന്ന ഇന്ത്യയിലാണെങ്കിലും ഡിസൈൻ ചെയ്തത് ഹോണ്ടയുടെ തായ്ലൻഡിലെ ഫെസിലിറ്റിയിലാണ്. അപ്പോൾ അധികം സമയങ്ങൾ നമുക്ക് വാഹനം അടുത്ത് കാണാം, കാരണം ആൾക്കാർ ഇടിച്ചു നിൽക്കുകയാണ്. വളരെ വലിയൊരു ഗ്രില്ല്, ഹോണ്ടയുടെ വാഹനങ്ങൾ നമ്മൾ ഇന്ത്യയിൽ കണ്ടുവന്നിട്ടുള്ള തരം ഗ്രില്ലല്ല. പക്ഷേ ലോകവ്യാപകമായി നോക്കിയാൽ ധാരാളം ഹോണ്ടയുടെ വാഹനങ്ങളിൽ HRV പോലുള്ള വാഹനങ്ങൾ വലിയ ഗ്രില്ലാണ്. അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നടുവിൽ ഹോണ്ടയുടെ മനോഹരമായ വലിയ ലോഗോ കൊടുത്തിരിക്കുന്നു. ഫുൾ LED ഹെഡ്ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഡേറ്റ വാർണിംഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഫുൾ LED ഫോഗ് ലാമ്പുമാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഉയർന്നൊരു വാഹനം, അല്ലെങ്കിൽ ഉയർന്നൊരു പ്രൊഫൈലല്ല, പക്ഷേ വാഹനത്തിൻ്റെ വലിപ്പം വളരെ കൂടുതലാണ്. ഞാനിപ്പോൾ ഈ വാഹനം ഇവിടെ ലോഞ്ച് ചെയ്ത സമയത്ത് ഒന്നിനുണ്ട് ഫോട്ടോസൊക്കെ ഫേസ്ബുക്കിലും മറ്റും ഇട്ടപ്പോൾ ചിലരൊക്കെ കമൻറ്റ് ചെയ്തത് വളരെ ചെറിയ വാഹനമാണല്ലോ എന്നുള്ള കാര്യമാണ്. അങ്ങനെയല്ല, ഹ്യുണ്ടായി കറ്റയുടെ അതേ വലിപ്പം തന്നെയുണ്ട്. അതുപോലെ ബോഡി ലൈനുകളൊക്കെ വളരെ ബോൾഡായിട്ടുള്ള ബോഡി ലൈനുകൾ അല്ലെങ്കിൽ ബോണറ്റ് ലൈനുകളൊക്കെ കാണാം. അതുപോലെ ഈ ഭാഗത്തെ കട്ടുകളും ക്രീസുകളും ഒക്കെ വളരെ കാര്യമായ രീതിയിൽ കൊടുത്തിരിക്കുന്നു. താഴെയായിട്ട് വലിയ ഒരു എയർ ഡാമുണ്ട്. അതിൻ്റെ താഴെ ഈ കാണുന്ന പോലെ ഒരു സിൽവർ ഫിനിഷുള്ള സ്കിഡ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മുൻഭാഗം എക്സൈറ്റിംഗ് എന്ന് പറയാനാവില്ല. ഹോണ്ടയുടെ ഒരു വാഹനവും എക്സൈറ്റിംഗ് രൂപത്തിൽ നിർമ്മിക്കാറില്ല അവർ. പക്ഷേ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ക്വാളിറ്റി ഉള്ള വാഹനമാണെന്ന്. ഈ വാഹനത്തിൻ്റെ കാര്യത്തിലും വാവ് ഫാക്ടർ ഒറ്റ നോട്ടത്തിൽ കുറവായിരിക്കും. പക്ഷേ മൊത്തത്തിൽ ഹോണ്ട പക്ക ഹോണ്ട എന്ന് തന്നെയാണ് വാഹനത്തിൻ്റെ രൂപത്തെ വിളിക്കേണ്ടത്. സൈഡ് പ്രൊഫൈൽ പ്രധാനമായിട്ട് നമുക്ക് കാണാവുന്ന 17-ഇഞ്ച് ഡ്യുവൽ ടോൺ അലോയ്വീലാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഗ്രൗണ്ട് ക്ലിയറൻസ് 220 എന്നുള്ളത് കൃത്യമായിട്ടും കാണാം. അതുകൊണ്ട് തന്നെ ഒരിക്കലും അടി തട്ടുമെന്നുള്ള പേടിയൊന്നും വേണ്ട. വലിയ ക്ലാഡിങ് ഈ മുൻഭാഗത്ത് നിന്നും ഏറ്റവും പിന്നിലേക്ക് അങ്ങനെ നീളുന്നുണ്ട്. വശകാഴ്ചയിലും ഹോണ്ടയുടെ മറ്റ് ഒരു വാഹനവുമായിട്ടും അങ്ങനെ കാര്യമായ രീതിയിൽ സാമ്യമൊന്നും പറയാനില്ല. ഇവിടെ കാണുന്ന ക്രോം ഫിനിഷുള്ള ഡോർ ഹാൻഡിലാണ്. അതുപോലെ തന്നെ വലിയ ഗ്ലാസ് ഏരിയയുണ്ട്. ബോഡി കളേഡായിട്ടുള്ള സൈഡ് വ്യൂ മിറേഴ്സും അതുപോലെ തന്നെ അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സും കാണാം. വശക്കാഴ്ച ബാക്കി കാണിക്കണമെങ്കിൽ ആ പെൺകുട്ടി ഇത് അടച്ചാലേ പറ്റൂ. പക്ഷേ പെൺകുട്ടിയും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ അപ്പുകൂട്ടനോട് ഇടയ്ക്ക് പറയാറുണ്ട്, പെൺകുട്ടികളൊക്കെ ക്യാമറയായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും പെൺകുട്ടിയായിരിക്കും ഇനി ക്യാമറമാൻ ക്യാമറ വുമൺ ആക്കാൻ പോകുന്നത്. അപ്പുകൂട്ടൻ്റെയൊക്കെ മുഖം കണ്ടു പടുത്തു എന്നിനെ എപ്പോഴും പറയാറുണ്ട്. നല്ലൊരു സന്തോഷമുണ്ടാവും പെൺകുട്ടികളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യാനൊക്കെ പോകുമ്പോൾ. എന്ത് ചെയ്യാൻ അപ്പുകൂട്ടനെയാണ് നമുക്ക് കിട്ടിയത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ, ആ സൈഡ് നമുക്ക് പിന്നീട് പറയാം. ബാക്കിലേക്ക് പോകാം. ബാക്കിലേക്ക് വരുമ്പോൾ ഒരാൾ തുറന്നിട്ട് ഷൂട്ട് ചെയ്യുകയാണ്. സാമാന്യം വലിയ ഒരു LED ടെയിൽ ലാമ്പാണ് നമ്മൾ കാണുന്നത്. LED ടെയിൽ ലാമ്പ് വളരെ മനോഹരമെന്ന് മാത്രമല്ല, അതിലൊരു LED സ്ട്രിപ്പ് രണ്ട് സൈഡിലെയും ടെയിൽ ലാമ്പുകൾ തമ്മിൽ ഘടിപ്പിക്കുന്നുണ്ട്. അത് ഭംഗിയായിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ മുൻഭാഗത്തെക്കാളും എനിക്കിഷ്ടപ്പെട്ടത് പിൻഭാഗമാണ്. പിൻഭാഗം വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. എവിടെയൊക്കെയോ ഒരു BRV വന്നു പോകുന്നുണ്ട് എന്ന് മാത്രമുള്ളൂ, എങ്കിൽ പോലും മനോഹരമായിട്ടുണ്ട്. ബാക്കിൽ റിയർ വൈപ്പർ ഉണ്ട്, അതുപോലെ തന്നെ റിയർ ഡീഫോക്കർ കൊടുത്തിട്ടുണ്ട്. ഒരു ഷാർഫിൻ ആൻറ്റിന കാണാം. ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ ഉണ്ട്. അതുപോലെ തന്നെ
ബൂട്ട് സ്പേസ് വളരെ ഗംഭീരമാണ്. അതായത് 458 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ടെന്ന് മാത്രമല്ല വളരെ ഫ്ലാറ്റാണ് ബൂട്ട് എന്നുള്ളതുകൊണ്ട് തന്നെ സാധനങ്ങൾ എടുത്ത് വെച്ച് പോകാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അവിടെ 60-40 നമുക്ക് ഫോൾഡ് ചെയ്യാവുന്ന ബാക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ വീണ്ടും സാധനങ്ങൾ കയറ്റാം. വലിയൊരു പാഴ്സൽ ട്രെയും ഇവിടെ കാണാം. അതുപോലെ തന്നെ ബമ്പർ അത്ര വലുതൊന്നുമല്ല, താഴെയായിട്ട് അലുമിനിയം ഫിനിഷുള്ള ബമ്പറാണ്. ഈ ഒരു ക്ലാഡിങ് മുൻഭാഗത്തുള്ള ക്ലാഡിങ് പിന്നിലെത്തുമ്പോൾ ബമ്പറായിട്ട് മാറുന്നു എന്നാണ് പറയേണ്ടത്. എലിവേറ്റർ എന്നുള്ള ബാഴ്ചയ്ക്ക് നമുക്കിവിടെ കാണാം. എന്തായാലും പിൻഭാഗം വളരെ മനോഹരമായിട്ടുണ്ട്. നമ്മളെപ്പോഴും ഹോണ്ട സിറ്റിയിൽ കാണുന്ന ഐ വീറ്റക് എന്നുള്ള ബാഴ്ചയ്ക്ക് നമുക്ക് ഇവിടെ കാണാം. എന്തായാലും വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ടെൻഷനും വേണ്ട. നല്ല വലിപ്പമുള്ള വാഹനമാണ്. എനിക്ക് തോന്നുന്നു ഫോട്ടോയിൽ കാണുമ്പോൾ അല്പം ചെറുതാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു വൈറ്റ് വാഹനം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ആ പെൺകുട്ടി നിന്നുകൊണ്ട് നമുക്ക് ആ സൈഡ് കാണാൻ സാധ്യതയില്ല. ഇതാണ് നമ്മൾ ഇതിൻ്റെ ഒരു പകുതിക്ക് ശേഷമുള്ള ഭാഗം ഇവിടെ കാണാം. വലിയ വിശാലമായ ഒരു കോർണർ ഗ്ലാസ്സും ഇവിടെ കാണാം. അതുപോലെ തന്നെ പിൻഭാഗത്തെ കട്ടുകളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഒരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ സാധനങ്ങൾ കയറ്റാമോ എന്നുള്ള കാര്യം പറഞ്ഞില്ല. അവിടെ എനിക്ക് അറിഞ്ഞുകൂടാ വെയിറ്റ് കയറ്റാൻ പറ്റുമോ എന്നുള്ള കാര്യം. എന്തായാലും ഈ സൈഡിലൊക്കെ ആണെങ്കിലും ഈ കട്ടും അതിനിടയ്ക്കുള്ള ഈ ക്ലാഡിങ്ങും ഒക്കെ ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഞാനീ പറഞ്ഞൊരു വാവ് ഫാക്ടർ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഹോണ്ട ആയതുകൊണ്ട് തന്നെ യൂട്ടിലിറ്റി ആംഗിളായാലും അതുപോലെ തന്നെ നിർമ്മാണ നിലവാരമായാലും എല്ലാം തന്നെ ഗംഭീരമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ ഉൾഭാഗമാണ് കാണേണ്ടത്. ഒന്ന് കയറി നോക്കാം എവിടെയാണ് ഇടിച്ചു കയറാൻ പറ്റുന്നതെന്ന്. അങ്ങനെ ഇടിച്ച് തള്ളി പണ്ടാറടക്കി ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒന്ന് പ്രവേശിക്കാൻ സാധിച്ചു. ഇതാണ് ഹോണ്ട എലിവേറ്റിൻ്റെ ഉൾഭാഗം. ഞാൻ എക്സ്റ്റീരിയറിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ എക്സ്റ്റീരിയറിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ വലിയ എക്സൈറ്റിംഗ് എന്ന് പറയാനാവില്ല. പക്ഷേ നല്ല ക്വാളിറ്റി അത് തീർച്ചയായിട്ടും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഇൻറ്റീരിയറിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത് ബ്ലാക്കും അതുപോലെ തന്നെ ഒരു വുഡ് ഫിനിഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു എന്താ പറയുക ടാൻ ബ്രൗൺ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. വളരെ നല്ല കുഷനിങ് ഉള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്ത് ആരോ ഹിന്ദിയിലും എന്ന് പറയുന്നുണ്ട്. ഇടയ്ക്ക് ഓവർലാപ്പായതെന്ന് തോന്നരുത്. വലിയ ഒരു 10.25 ഇഞ്ചിൻ്റെ വലിയ സ്ക്രീൻ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു വലിയ എന്താ പറയുക TFT സ്ക്രീൻ, അത് 7 ഇഞ്ചാണ്. പക്ഷേ ഇതിൻ്റെ ബാറ്ററി ഡെഡായി പോയി, എല്ലാവരും ഓൺ ചെയ്തു, അതുകൊണ്ട് ഇത് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കൂടെ വേറെ ഷോട്ട് എടുത്ത് ഈ സമയത്ത് കാണിച്ചോളാം. ഓക്കെ, പിന്നെ ഇവിടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളൊക്കെ കാണാം. ഇതെല്ലാം നമ്മൾ ഹോണ്ടയുടെ പല വാഹനങ്ങളിലും കണ്ടിരിക്കുന്ന അതേ സ്വിച്ചുകളൊക്കെ തന്നെയാണ്. ഏതാണ്ട് അതേ സ്വിച്ചുകളൊക്കെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് അങ്ങനെ മാത്രമേ ഒന്ന് കുറച്ചൊന്ന് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ കാര്യം. ഇവിടെയൊക്കെ ചാർജിങ് ഔട്ട്ലെറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ USB പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ വയർലെസ് ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് എന്ന് പറയുന്നത്. അവിടെ വളരെ ഒതുങ്ങി നമുക്ക് ചാർജ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. അതുപോലെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗമൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. അതായത് ഈ ഒരു ടാൻ ബ്രൗൺ ഫിനിഷ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. എന്നാലും സീറ്റിൻ്റെ ആ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് മാനുവൽ ഗിയർ ബോക്സ് ഉള്ള കാറിലാണ്. അതിൽ ഈ കാണുന്ന പോലെ ലെതർ റാപ്ഡായിട്ടുള്ള ഗിയർ ലിവർ കാണാം. സിയർമീൽ എന്നൊക്കെയാണ് വായി വരുന്നത് തിരക്ക് കാരണം. അതുപോലെ തന്നെ ഹൈറ്റ് ധാരാളം ഹൈറ്റ് ഉണ്ട്. ഒരു സിംഗിൾ പെയിൻ സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഇപ്പോൾ ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നതെല്ലാം തന്നെ മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. സ്റ്റിയറിംഗ് വീൽ ഹോണ്ട സിറ്റിയിൽ കാണുന്നത് തന്നെയാണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. എന്തായാലും അതിൽ ക്രൂയിസ് കൺട്രോളിലെ സ്വിച്ചുകളും അതുപോലെ തന്നെ ഈ വോളിയം കൺട്രോളിലെ സ്വിച്ചുകളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തെ വിഷയം ഞാൻ പറഞ്ഞല്ലോ, ബാറ്ററി ഡെഡ് ആയതുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. എന്തായാലും സ്പേസ് ഇഷ്ടം പോലെയുണ്ട്. ഹ്യുണ്ടായി ക്രെറ്റയുടെ ഉൾഭാഗത്തിരിക്കുന്ന അതേ സ്പേസ് തന്നെയാണ് തോന്നുന്നത്. ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അലുമിനിയം ഫിനിഷുള്ള AC വെൻറ്റുകളൊക്കെയാണ്. ഡോർ പാഡിൽ ഒന്ന് രണ്ട് ബോട്ടിലൊക്കെ വയ്ക്കാം. വളരെ ഗംഭീരമായ ഒരു ഡോർ പാഡാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡാസ് ഫീച്ചേഴ്സ് ധാരാളമുണ്ട്. എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പറയുന്നത് ലെയിൻ കീപ്പ് അസിസ്റ്റും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ബ്രേക്കിങ്ങും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഹോണ്ട സിറ്റിയുടെ ഏറ്റവും പുതിയ ESV എന്ന് പറയുന്ന മോഡലിൽ വന്നിരിക്കുന്ന അഡാസ് ഫീച്ചേഴ്സിൽ പലതും ഇതിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ കാഴ്ചയിൽ അങ്ങനെ വലിയ എക്സൈറ്റിംഗ് അല്ലെങ്കിൽ പോലും കാര്യത്തിൽ വളരെ മുന്നിലാണ് ഈ വാഹനം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് സേഫ്റ്റി ഫീച്ചേഴ്സ് എന്നുള്ളതൊന്നുകൂടെ ഞാൻ ഇത് നോക്കി വയ്ക്കാം. കാരണം പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതിൽ പറഞ്ഞിരിക്കുന്ന കൊളീഷൻ മിറ്റിഗേഷൻ ബ്രേക്കിംഗ് സിസ്റ്റം, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, റോഡ് ഡിപ്പാച്ചർ മിറ്റിഗേഷൻ, ലെയിൻ കീപ്പിംഗ് അസിസ്റ്റ്, അതുപോലെ തന്നെ ലീഡ് കാർ ഡിപ്പാച്ചർ നോട്ടിഫിക്കേഷൻ, ഓട്ടോ ഹൈബീം, അങ്ങനെ പറയുന്ന പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കൂടാതെ പതിവ് പോലെ 6 എയർ ബാഗുകൾ, ABS, ABD അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പക്കയാണ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ. ഇപ്പോൾ ഡാഷ്ബോർഡ് അല്പം ഉയർന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നിയേക്കാം. കാരണം ഈ വാഹനത്തിന് മുൻഭാഗത്ത് അല്പം ഹൈറ്റ് കൂടുതലാണെന്ന് നമുക്ക് വശക്കാഴ്ചയിൽ തോന്നുന്നുണ്ട്. എന്തായാലും എഞ്ചിൻ ഹോണ്ടയുടെ തനത് എഞ്ചിൻ, അതായത് എല്ലാ വാഹനങ്ങളും കാണുന്ന 1.5 ലിറ്റർ
ബിടെക് ഐ ബിടെക് എഞ്ചിൻ തന്നെയാണ്. 121 ബി എസ് പി ആണ്. സിക്സ് സ്പീഡ് മാനുവൽ കൂടാതെ സി വി ടി ട്രാൻസ്മിഷൻ കൊടുത്തിട്ടുണ്ട്. ഹോണ്ടയുടെ സി വി ടി നല്ല ഒന്നാം തരം ട്രാൻസ്മിഷനാണ്. ഹോണ്ട സിറ്റിയിലൊക്കെ കാണുന്നത് അതേ സി വി ടി ട്രാൻസ്മിഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതും മോശമാകാനുള്ള സാധ്യതയില്ല. ഇനി പിൻഭാഗത്തെ കംഫർട്ട് എങ്ങനെയുണ്ട് നോക്കാം. അതിനും അപകടം എന്തെങ്കിലും വിഷു എടുക്കണോ, ഇല്ലെങ്കിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ ഇരച്ചു കയറുകയും അപകടത്തിന് വിഷു എടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇടിച്ചു തള്ളി വീണ്ടും നമ്മൾ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്. ബാക്ക് സീറ്റിൽ വലിയ സെൻട്രൽ ടണൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. മൂന്ന് പേർക്ക് സുഖമായിട്ടിരിക്കാം. ഇപ്പോൾ ഈ സീറ്റ് അത്യാവശ്യം ബാക്കിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ലെഗ് സ്പേസ് ഒട്ടും കുറവില്ല എന്ന് നിങ്ങൾ കാണാവുന്നതാണ്. പിൻഭാഗത്ത് എ സി വെൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ പേപ്പേഴ്സൊക്കെ നമുക്ക് സൂക്ഷിക്കാം. മൊബൈൽ ഫോൺ സൂക്ഷിക്കാൻ വേണ്ടി ചെറിയൊരു പോക്കറ്റ് ഇവിടെയും കൊടുത്തിരിക്കുന്നു. നല്ല തൈ സോപ്പോട്ടുള്ള സീറ്റാണ്. സീറ്റിൻ്റെ ക്വാളിറ്റി എടുത്ത് പറയണം കേട്ടോ. നല്ല ഗംഭീര സീറ്റാണ്. ഇവിടെ അമ്മേ മഹാമായേ രണ്ട് കപ്പ് ഹോൾഡേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സുഖമായിട്ടിരിക്കാം. അതുപോലെ തന്നെ വളരെ താഴ്ന്ന വിൻഡോ ആണ്. അതുകൊണ്ട് തന്നെ നല്ല എന്താണ് കാണ്ട് അല്ലാത്തൊരു ഫീൽ കിട്ടുന്നുണ്ട്. ഡോർപാടിലേക്ക് പോവുകയാണെങ്കിൽ രണ്ട് ബോട്ടിൽ സുഖമായിട്ട് വയ്ക്കാം. അതുപോലെ തന്നെ ട്വീറ്ററും അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അതുപോലെ ഇവിടെയും വലിയ ഒരു കോർണർ ഗ്ലാസ് ആണെന്നുള്ളത് സുഖകരമായ ഒരു ഇരിപ്പ് പ്രദാനം ചെയ്യുന്നുണ്ട്. സിംഗിൾ പെയിൻ സൺറൂഫ് ആയതുകൊണ്ട് പിൻഭാഗത്തേക്ക് സൺറൂഫിൻ്റെ ഗുണങ്ങളൊന്നും എത്തുന്നില്ലെങ്കിലും അത് മോശമായ കാര്യമായിട്ട് പറയാനില്ല. സുഖമാണ്. ഉൾഭാഗത്തേക്ക് ഇരിക്കാൻ നല്ല സുഖമുണ്ട്. പിന്നെ വലിയൊരു പാഴ്സൽ ട്രേ, ഇഷ്ടംപോലെ സാധനങ്ങൾ കയറ്റാം. ഈവൻ ഈ ഒരു ഹെഡ് ഡ്രസ്സിൻ്റെ പോലും ഷേപ്പൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അതായത് ഉൾഭാഗത്തും വളരെ പ്രീമിയം ഫീൽ ഉണ്ടെന്നുള്ള കാര്യം സംശയമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ടാൻ ബ്രൗൺ സീറ്റ് അല്ലെങ്കിൽ ഈ ഒരു കളർ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എനിക്കിഷ്ടപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും പിൻഭാഗത്തെ സീറ്റിനെ പറ്റി കാര്യമായിട്ടൊന്നും പറയാനില്ല. അങ്ങനെ സ്ലാൻഡ് ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് അത്ര കഥകളൊന്നും പറയാനില്ല. മുൻഭാഗത്തെ സീറ്റ് പക്ഷേ നമുക്ക് മെക്കാനിക്കലി അല്പം ഹൈറ്റ് ഉയർത്തുകയും മറ്റും ചെയ്യാം. അതൊക്കെയാണ് ഉൾഭാഗത്തെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ചില പുതിയ വാഹനങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഉൾഭാഗത്തെ അങ്ങനെ വലിയ ഗിമ്മിക്സ് ഒന്നുമില്ല. പക്ഷേ ഹോണ്ടയുടെ ഒരു രീതി അങ്ങനെ തന്നെയാണ്. ഹോണ്ട ഒരിക്കലും അങ്ങനെ വലിയ വലിയ സംഭവങ്ങളൊന്നും നിർമ്മിച്ച് വെക്കുന്നില്ല. പക്ഷേ നിർമ്മിക്കുന്നതിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഓടിക്കാനുള്ള സുഖവും എല്ലാം ഗംഭീരമായിരിക്കും. എൻ്റെ കയ്യിൽ ഹോണ്ട പ്രിയോ ഉള്ളതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു വാഹനം ഓടിക്കുമ്പോൾ തോന്നുന്നൊരു വെയിറ്റും അതിൻ്റെ ഒരു സേഫ്റ്റി ഒരു ഫീലും അത്തരം കാര്യങ്ങളൊക്കെയാണ് ഹോണ്ട എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അതൊന്നും മാത്രമല്ല, ഫീല് മാത്രമല്ല, സേഫ്റ്റിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അഡാ സ്വീച്ചേഴ്സും ഉണ്ട്, കൂടാതെ 6 എയർ ബാഗ് പോലുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ തരത്തിലുള്ള വയർലെസ് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് മൊബൈൽ ഫോണുമായിട്ടും അതുപോലെ തന്നെ വാച്ചുമായിട്ടും എല്ലാം കണക്ട് ചെയ്യുന്ന ആപ്പുകൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും അധികം വിൽപ്പനയുള്ള കോമ്പാക്റ്റ് എസ് യു വി മാർക്കറ്റിലേക്ക് ഹോണ്ടയുടെ ഏറ്റവും പുതിയ മോഡൽ വന്നിരിക്കുകയാണ്. വാഹനം ഓടിക്കാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ അറിയാമല്ലോ. എന്തായാലും മോശമല്ല, കാഴ്ചയിൽ മോശമല്ല, അതുപോലെ തന്നെ ഇൻറ്റീരിയർ മോശമല്ല. ധാരാളം ഫീച്ചേഴ്സുണ്ട്. അഡാസ് ഫീച്ചേഴ്സ് ആയാലും അതുപോലെ തന്നെ ഇൻറ്റീരിയറിലെ കംഫർട്ടായാലും, കംഫർട്ട് മീൻസ് ഓടിക്കുമ്പോൾ കംഫർട്ട് നമുക്ക് അറിഞ്ഞു വിടുന്നത്, കാഴ്ചയിലുള്ള കംഫർട്ടായാലും ആഡംബരങ്ങളായാലും എല്ലാം ധാരാളമുണ്ട്. ഇനി വില, വിലയിലാണ് ഹോണ്ടയ്ക്ക് എപ്പോഴും പിഴയ്ക്കാറുള്ളത് നമ്മൾ പറയാറുണ്ട്. കാരണം വില ഒരല്പം കൂട്ടിയിടുക എന്നുള്ളതാണ് ഹോണ്ടയുടെ പ്രധാനപ്പെട്ട രീതി. മറ്റൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും അധികം വിൽക്കപ്പെടുന്നത് ക്രെറ്റയും അതുപോലെ സെൽറ്റോസും ഒക്കെയാണല്ലോ. അതിലാണെങ്കിൽ ഫീച്ചേഴ്സ് ധാരാളമുണ്ട്, ഇൻറ്റീരിയർ സ്പേസ് ധാരാളമുണ്ട്. ഈ വാഹനത്തിൻ്റെ അതേ വലിപ്പം തന്നെയാണ് ആ രണ്ട് വാഹനങ്ങൾക്കും. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഗ്രാൻഡ് വിറ്റാര ആയാലും ഹൈറൈഡർ ആയാലും അതുമൊന്നും മോശമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വില കൂട്ടി വിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്മഹത്യാപരമായിരിക്കും എന്നുള്ള സത്യമാണ്. എന്തായാലും എന്നെക്കാളും ബോധം അത്തരം കാര്യങ്ങളിലൊക്കെ ഹോണ്ടയുടെ ഒഫീഷ്യൽസിന് ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. മറ്റൊരു കാര്യമുണ്ട്, ഇതാണ് ഹോണ്ടയുടെ ഇന്ത്യയിലെ അവസാനത്തെ പിടിവള്ളി എന്ന് വിളിക്കാവുന്നൊരു വാഹനം. ഹോണ്ട സിറ്റി മാത്രം വിറ്റുകൊണ്ടൊരു കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഓരോ വാഹനവും ഹോണ്ടയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിലയുടെ കാര്യത്തിലും വലിയ മോശമല്ലാത്തൊരു സമീപനമായിരിക്കും ഹോണ്ട സ്വീകരിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ തന്നെ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ വാഹനം വിപണിയിലെത്തുകയാണ്. അതിനിടയ്ക്ക് ഒരു മീഡിയ ഡ്രൈവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അന്ന് വാഹനം ഓടിച്ച മറ്റ് കാര്യങ്ങൾ പറയാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹോണ്ട എലിവേറ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പം ഡൽഹിയിലെ താജ് പാലസ് ഹോട്ടലിൽ നിന്നും അഖിൽ അപ്പുകുട്ടനോടൊപ്പം ബൈജു എന്ന സൈനിങ് ഓഫ് ബൈ.